Parambikkulam town. This is the other നിങ്ങളെ ഏകദേശം ഇൻട്രയിൽ കണ്ട പോലെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു കാട്ടിലേക്ക് കൂടിയുള്ള ട്രക്കിംഗ് വീഡിയോ ആണ്. അതായത് ഈ സ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് സ്ഥിതി ചെയ്യുന്ന പറമ്പിക്കുളം ടൈഗർ റിസർവ്. ഈ പറമ്പിക്കുളം ടൈഗർ റിസർവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ തമിഴ്നാട് വഴിയേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. പൊള്ളാച്ചിയിൽ നിന്ന് സേതുമട വഴി മാത്രമേ ഈ ഞങ്ങൾക്ക് ഇതുപോലെ പറമ്പിക്കുളം ടൈഗർ റിസർവിൽ എത്താൻ പറ്റുള്ളൂ. സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്തതിന് ശേഷമാണ് കാലത്ത് പൊള്ളാച്ചിയിൽ നിന്ന് 7 മണിക്ക് വിടുന്ന ബസ്സാണ് ഈ ബസ്. ഈ ബസ്സിൽ നിന്ന് ബസ്സിലാണ് ഞങ്ങൾ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് പോകുന്നത്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും വളരെ മനോഹരമാണ്. ഏകദേശം ഒരു 5-8 ഹെയർപിൻ ബെൻഡ് മാത്രമേ ഉള്ളൂവെങ്കിലും നല്ല കയറ്റവും വളവുമൊക്കെയുള്ള വളരെ പ്രകൃതി മനോഹരമായ വളരെ പച്ചപ്പ് നിറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് മാനേയും അതുപോലെ മയിലിനെയും കുറച്ചും കൂടി ഞങ്ങൾ പ്രൈവറ്റ് വണ്ടിയായി കുറച്ചും കൂടി ഏർലി മോർണിംഗ് വരികയാണെങ്കിൽ കാട്ടുപോത്തിന് വരെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വനപാതയാണ് ഈ പറമ്പിക്കുളം. അതായത് സേതുമടയിൽ നിന്ന് പറമ്പിക്കുളത്തേക്കുള്ള വനപാത എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചധികം നാളുകളായി എൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങിക്കിടക്കുന്ന ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഫോറസ്റ്റിലേക്കുള്ള ഒരു ട്രക്കിംഗ്. അപ്പോൾ എനിക്ക് ഞാൻ കണ്ണൂരുകാരനാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും അടുത്തുള്ളത് ഈ പറമ്പിക്കുളം ടൈഗർ റിസർവ് തന്നെയാണ്. പിന്നെ അതുപോലെ ഇതേപോലെ ബസ് സർവീസും ട്രെയിൻ സർവീസും ഒക്കെ അവിടെ എത്തുന്നവരെ ഞങ്ങൾക്ക് എല്ലാ സർവീസും അവൈലബിൾ ആയത് കാരണം കൂടി ഞാൻ ഈ ഒരു പാക്കേജ് സെലക്ട് ചെയ്യുകയായിരുന്നു. എനിക്കെല്ലാം കൊണ്ടും എനിക്ക് വളരെ വളരെ സ്മൂത്തായി ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു ടൂർ പാക്കേജാണിത്. ഒരു ട്രക്കിംഗ് പാക്കേജ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് സെലക്ട് ചെയ്തു. പക്ഷേ ഈ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഹനിയനെയും ഞാൻ നിർബന്ധിച്ചിട്ട് കൂട്ടി. അവനക്ക് വലിയൊരു താല്പര്യമില്ല ഇതുപോലുള്ള വൈൽഡ് അഡ്വഞ്ചർ പരിപാടികൾക്കൊന്നും അവന് താല്പര്യമില്ലെങ്കിലും അവനെ നിർബന്ധിച്ച് ഒരു കമ്പാനിയനായിട്ട് അവനെയും കൂട്ടി. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി രസമായിരുന്നു. ഇങ്ങനെ സംസാരിച്ച് പോകാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഈ ഒരു നല്ലൊരു യാത്രയുണ്ടായിരുന്നു. അതായത് വളരെ രാവിലെ ഉള്ള ആ ഒരു ഫ്രഷ് മൈൻഡിലുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ മനോഹരം തന്നെയാണ്. അപ്പോൾ പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ ഓഫീസ് എത്തുന്നതിന് മുമ്പുള്ള ആദ്യത്തെ ഒരു ചെക്ക് പോസ്റ്റാണ് ഈ ചെക്ക് പോസ്റ്റ്. ഇവർ കാറിൽ സഞ്ചരിക്കുന്നവർക്ക് ഇവിടെ ചെറിയൊരു ഫീസ് ഇവർ ഈടാക്കുന്നതാണ്. അതായത് ഫോറസ്റ്റിനകത്തേക്ക് കയറുന്നതിന് ചെറിയൊരു ഫീസ് ഇവർ ഈടാക്കുന്നതാണ്. ബസ്സിൽ സഞ്ചരിക്കുന്നവർക്ക് അത് വിഷയമല്ല. അപ്പോൾ പിന്നെ ഈ ഒരു സ്ഥലത്ത് ബസ് ഒരു 5 മിനിറ്റ് ഇവിടെ 2 മിനിറ്റ് ഇവിടെ നിർത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് യൂറിനേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒരു റീഫ്രഷ്മെൻറ്റ് പോലെ. ഇത് കഴിഞ്ഞിട്ട് ഏകദേശം 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇനി പറമ്പിക്കുളം മെയിൻ സ്ഥലത്ത് ടോപ്പ് സ്ലിപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട്. അവിടെ നിന്നാണ് ഈ ഒരു ടൂർ പാക്കേജിൻ്റെ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യുന്നത്. അതായത് ഞങ്ങളുടെ ബുക്കിംഗ് ഐ ഡിയൊക്കെ നോക്കി ഏകദേശം ഞങ്ങൾ അങ്ങനെ പറമ്പിക്കുളം ടൈഗർ റിസർവിൽ എത്തിയിരിക്കും. പിന്നെ ഇവിടെ പശു ഉണ്ടാവില്ലല്ലോ, ആനയിലുള്ളു. ആന പോയിട്ടുണ്ട് അപ്പം ഇല്ല കൂടി രാവിലത്തെ. അതാടാ മയിലാ മയില് ഒറ്റ ഫ്രെയിമിൽ അങ്ങനെ പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ ചുറ്റുവട്ടത്തുള്ള മൃഗങ്ങളെയും പക്ഷികളെയും അവരുടെ ശബ്ദത്തെയും അവരുടെ സംഗീതത്തെയും ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ നേരം അത് ആസ്വദിച്ചു. അതിനിടയിൽ ഓഫീസുമായി ഈ കാണുന്നതാണ് ഓഫീസ്. അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓഫീസിൽ പോയിട്ട് പോകുന്നതിന് മുമ്പ് അവിടെ തന്നെ ഗൈഡ്സിനെ കണ്ടു, നാച്ചുറലിസ്റ്റിനെ കണ്ടു. അവരോട് സംസാരിച്ചു. നമ്മൾ രണ്ടുപേർ ഇങ്ങനെ പ്രോഗ്രാമിന് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മിനിമം 5 പേര് വേണം, ഇല്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല.
അല്ലെങ്കിൽ ഫുൾ ക്യാഷ് അടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാകെ എനിക്കാകെ വിഷമമായി, കാരണം ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് അത് പോകാൻ പറ്റിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഒരു ടീം വരാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം 6 മണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. നമ്മൾ അവിടുന്ന് ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ട്, ക്യാൻറ്റീനിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇഡ്ഡലി ദോശ എന്ന് പറയുന്ന ഫുഡുകൾ മാത്രമാണ്. അത്യാവശ്യം നോർമൽ ടേസ്റ്റൊക്കെ ഉണ്ട്, കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ആ ഒരു ഗസ്റ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്തു, അങ്ങനെ അവരെത്തി. അപ്പോൾ അവരുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ബിയർ പാത്ത് ട്രക്കിംഗ് ട്രയലിന് സ്റ്റാർട്ട് ചെയ്തത്. ബിയർ പാത്ത് ട്രക്കിംഗ് ട്രയലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 380 rupees പെർ ഹെഡാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതൊരു മോഡറേറ്റ് ട്രക്കിംഗ് ആണ്, അതായത് 8 kilometers അപ്പ് ആൻഡ് ഡൗൺ ട്രക്കിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രക്കിങ്ങും കൂടിയാണ്, അതായത് കടുവയും കരടിയും ആനയും എല്ലാം സഞ്ചരിക്കുന്ന ഒരു വഴിയിലേക്ക് കൂടി തന്നെയാണ് നമ്മൾ പോകുന്നത്. പോകുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ തവണ പഗ്മാർക്കും കരടിയുടെ അതായത് കടുവയുടെ പഗ്മാർക്ക്, ആനയുടെ ഫുട് പ്രിൻസ്, അതുപോലെ കരടി പോയതിൻ്റെ അടയാളങ്ങൾ, കരടിയുടെ കാഷ്ടം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നാച്ചുറലിസ്റ്റ് നമ്മൾ കാണിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ഞങ്ങൾ ഈ ട്രക്കിങ്ങിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ഒരിക്കലും ഞങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഗ്രൂപ്പായിട്ട് പോയിക്കൊണ്ടേ നിൽക്കണം. എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ ഗ്രൂപ്പായിട്ട് തന്നെ നിൽക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഈ ഫോറസ്റ്റിൽ ഏകദേശം ഒരുപാട് കടുവകളുള്ള ഫോറസ്റ്റാണ്. അപ്പോൾ ഈ നാച്ചുറലിസ്റ്റ് പറയുന്ന എന്താണെന്ന് കുറച്ച് കഴിഞ്ഞാൽ, ഈ മൃഗങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ടാവും, ദൂരത്തുനിന്നും പതുങ്ങിയിട്ടൊക്കെ കാണുന്നുണ്ടാവും. ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് സിംഗിളായിട്ട് ഇങ്ങനെ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ കണ്ടെന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചാർജ് ചെയ്യും, അപ്പം അങ്ങനെ അപകടം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പായിട്ട് തന്നെ മാക്സിമം ഈ ഒരു ട്രയൽ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് സേഫ്, എല്ലാവർക്കും സേഫ്. അപ്പോൾ ഈ കാണുന്നതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയുടെയും കരടിയുടെയും കടുവയുടെയൊക്കെ പഗ്മാക്സ് ആണ് ഞങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾ പോകുന്നതൊക്കെ ആനയുടെ ആന നടന്നു നീങ്ങുന്ന സൗണ്ടും ആന മുള വലിച്ചു പിടിക്കുന്ന സൗണ്ടൊക്കെ കേട്ടിരുന്നു.